ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്നുണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ബീഫ് പെരട്ടാണ്. ചപ്പാത്തിയുടെ കൂടോ ചോറിൻ്റെ കൂടോ പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ടിരിക്കും. ചെറിയ ഗ്രേവിയേ കാണത്തുള്ളൂ. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല പെരണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ബീഫ് പെരട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനാണെങ്കിൽ അതിനുവേണ്ടി ഒരു 1.5 kg ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞു വെക്കുന്നു. നാരങ്ങ പിഴിഞ്ഞു വെച്ച് നല്ല ബീഫ് നല്ല സോഫ്റ്റായിട്ട് വരും. വെന്ത് വരുമ്പോൾ നല്ല ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്തില്ല, വളരെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പരമുറി നാരങ്ങ നീര് ഞാൻ പിഴിഞ്ഞു വെച്ചു. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ടേസ്റ്റ് ഞാൻ പിന്നീട് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ബീഫിനകത്ത് കഷ്ണത്തിന് പിടിക്കാനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഞാൻ തിരുമ്മി വെക്കാൻ പോവുകയാണ്. പിന്നെ ഒരു 2 teaspoon കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ശക്കല മഞ്ഞപ്പൊടി, 1 teaspoon ഗാർലിക് ചതച്ചത്, 1 teaspoon ജിഞ്ചർ ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നന്നായിട്ട് ഇത് മസാല എല്ലാം കൂടെ പിടിക്കട്ടെ. നാരങ്ങ നാരെല്ലാം പിടിച്ച് ബീഫ് നമുക്ക് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. ഞാനിപ്പോൾ ബീഫ് തിരുമ്മി, നന്നായിട്ട് ബീഫ് തിരുമ്മി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിനെ മസാലപ്പൊടിയായിട്ട് ബീഫ് മസാലയൊന്നും ചേർക്കുന്നില്ല. കുറച്ച് കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് വലിയ ജീരകം, കുറച്ച് സിനമൺ സ്റ്റിക്ക്, ഏലക്ക, ഗ്രാമ്പു, ബേ ലീഫ്, ഇത്ര സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബേ ലീഫും സിനമൺ സ്റ്റിക്കും ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒരു മിക്സിക്കകത്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് 1-2 പ്രാവശ്യം കറക്കി എടുക്കുകയാണ്. ബാക്കി ബേ ലീഫും സിനമൺ സ്റ്റിക്കും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പൊടിക്കാതാണ് എടുക്കുന്നത്, ഒന്ന് കറക്കി. നല്ല ടേസ്റ്റ് ഇട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഒരുപാട് പൊടിക്കാതിട്ടിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഈ ബീഫിനകത്ത് ചേർക്കാൻ കറുകപ്പട്ടയും ബേലീഫ് ഒഴിച്ച് ബാക്കി സ്പൈസസ് എല്ലാം കൂടി മിക്സറിനകത്തിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, ഒന്ന് ചെറുതായിട്ട് എന്നാൽ ഗ്രൈൻഡായി കിട്ടിയാൽ മതി. ഒരുപാട് പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. ഒന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം ഞാൻ അന്നൊരു പ്രഷർ കുക്കറിനകത്തേക്ക് 2 tablespoon എണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് എടുത്തു വെച്ചിരുന്ന കറുകപ്പട്ടയും ബേലീഫും ഇട്ടു. അത് പൊടിക്കാത്തതാണ്. അതിനുശേഷം ഹോളായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരുന്ന മസാലകളും അതിനകത്തേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് മസാല ഒന്ന് ചൂടാകട്ടെ. മസാല നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, 2 സവാള അരിഞ്ഞത്, ഒരു മീഡിയം 2 സവാള അരിഞ്ഞത് ഇട്ടിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ചൂടാക്കുക. അത് ഒരുപാടങ്ങ് വയലണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിൻ്റെ പുറം ഒന്ന് ചെറിയ കളർ മാറുമ്പോഴത്തേന് നമുക്ക് അതിനകത്തേക്ക് നമ്മളിപ്പം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ബീഫും കൂടി ഇട്ട്, വെള്ളം വേണമെങ്കിൽ ഓരോരുത്തരത്ത് കിട്ടുന്ന ബീഫിനനുസരിച്ചാണ്, വെള്ളം വേണമെങ്കിൽ ശകലം വെള്ളം കൂടി 1/2 cup വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനെ അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ ബീഫിൻ്റെ വേവെന്ന് പറയുമ്പം അത് നിങ്ങൾക്ക് കിട്ടുന്ന ഏത് സ്ഥലങ്ങളിലാണ് കിട്ടുന്നത് അതിനനുസരിച്ച് വേവിച്ചാൽ മതി. ഞാനൊരു 1 seat അടുപ്പിക്കുന്നുള്ളൂ. അതപ്പോൾ ഏകദേശം ഒരു 70% വേവുന്ന വരെ ഞാൻ വേവിക്കുന്നുള്ളൂ. അതിനുശേഷം ബാക്കി ഞാൻ പുറത്ത് തുറന്ന് വെച്ചാണ് വേവിക്കുന്നത്. ഞാനിപ്പോൾ ബീഫ് വെന്ത് കഴിഞ്ഞപ്പം അതിനെ മാറ്റി വെച്ചിട്ടുണ്ട് പ്രഷർ കുക്കറിനകത്ത്. അതിനുശേഷം ഒരു പാനിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട്
അതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് അതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് അതിൻ്റെ പുറം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു രണ്ട് സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് രണ്ട് സവാളയും കൂടെ ഇട്ടിട്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഇട്ട് അതിനെ വഴറ്റി നന്നായിട്ട് വഴലുന്ന വരെ വഴറ്റി എടുക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ശകലം ഉപ്പും കൂടെ ചേർക്കാം. നിങ്ങൾ ആദ്യം ചേർത്ത ഉപ്പിനനുസരിച്ച് ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുഞ്ഞുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, കംപ്ലീറ്റ് ഓപ്ഷനിലാണ്. നടുകേ കീറിയ കുറച്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ബീഫ് പെരട്ടി എടുത്ത് കഴിയുമ്പോൾ. എന്നിട്ട് ചൂടായ അതിനകത്തേക്ക് നമ്മൾ 2 teaspoon മല്ലിപ്പൊടി, 2 teaspoon മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ആദ്യം നമ്മൾ 2 teaspoon മുളക് പൊടി ചേർത്ത് കൊടുത്തായിരുന്നു. ഇപ്പം നമ്മൾ ഈ മസാലയ്ക്കകത്തേക്ക് 2 teaspoon മുളക് പൊടിയും 2 teaspoon മല്ലിപ്പൊടിയുടെ ചേർത്ത് അതിനെ നന്നായിട്ട് വഴറ്റുക. മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. മസാല നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ പ്രഷർ കുക്കർ തുറന്നിട്ട് അതിനകത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇട്ട്, നമ്മൾ ആ പറഞ്ഞല്ലോ ഒരു സീറ്റേ ഞാൻ അടുപ്പിച്ചിട്ടുള്ളൂ, ബാക്കി ഞാൻ തുറന്ന് വെച്ചാണ് വേവിക്കുന്നത്. നല്ലോണം പെരണ്ട് വരും, സവാളയെല്ലാം മിക്സായി നല്ല ഗ്രേവി അങ്ങ് നല്ല കൊഴുത്ത് നല്ല തിക്കായി വരുന്നവരെ പെരട്ടിയെടുക്കുക. ഒരു 5-6 minute എടുക്കും ചിലപ്പോൾ അത് പറ്റി വരാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബീഫ് നന്നായിട്ട് പെരണ്ട് വന്നിട്ടുണ്ട്. ചാറെല്ലാം പറ്റി നല്ല കൊഴുപ്പ് വരുവത്തിൽ, സവാളയും അതിൻ്റെ മസാലയെല്ലാം പിടിച്ച് നല്ല കൊഴുപ്പായി വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ അതിനകത്തേക്ക് ഇച്ചിരി കടുവ് പൊട്ടിച്ച് താളിച്ച്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം. ഞാനിവിടെ ഉണക്കമുളകും കറിവേപ്പിലയും മാത്രമാണ് താളിക്കാൻ ഉപയോഗിച്ചേക്കുന്നത്. കുറച്ച് കടുവും വെളിച്ചെണ്ണയ്ക്കകത്ത് താളിച്ചാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത്. വേറെ എന്തെങ്കിലും എണ്ണ ഉപയോഗിച്ചാൽ ബീഫ് പെരട്ടിയെടുക്കുന്നതിന് അത്ര നല്ല ടേസ്റ്റ് കിട്ടത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് നല്ലൊരു ഡിഷാണ്. കപ്പയുടെ കൂടെ വേണമെങ്കിലും, ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും, പൊറോട്ടയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ എരിവിൻ്റെ അളവാക്കി അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യണ ഒരു ഇഷ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.